ഹലോ, ഇന്ന് ഞാൻ നിൽക്കുന്നത് മമതാഞ്ജലിയുടെ കൂടെയാണ്. മമതാഞ്ജലിനെ വിളിക്കുന്നത് അമ്മു എന്നാണ്. അമ്മു ഒരു പ്രത്യേക കരവിരുതുകളൊക്കെ ഉള്ള ഒരു മിടുക്കിയായ കുട്ടിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ആനന്ദപുരത്താണ് അവള് താമസിക്കുന്നത്. മമതയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. तुझसे जुदा अगर हो जाए तो खुद से ही हो जाएंगे जुदा. क्यों अब इदाने मामदा इपा ई मोटा तोंडा ना ना നമ്മൾ ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏ ചിരിപ്പിക്കല്ലേ എനിക്കട ചിരിപ്പിക്കല്ലേ എന്റെ മോത്തേക്ക് ചിരിയ ചിരിക്കൂട്ടോ. അമ്മു ഇത് ചെറുപ്പം മുതല് ചെയ്യണതാണോ? എപ്പോഴെങ്ങനെ ഒരു ടേസ്റ്റ് ഒക്കെ തിരിച്ചറിഞ്ഞത്? യൂട്യൂബിൽ നോക്കി പഠിച്ചതാ അതാ ജന്മന കിട്ടിയ കഴിവങ്ങനാണോ? ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ചെയ്തോണ്ട് മൊട്ടത്തോണ്ടിന് കളർ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മറച്ചിട്ട് പെയിന്റ് ചെയ്തതാണ് ഇത്. അപ്പൊ ഇത് വരയ്ക്കാനുള്ള കഴിവ് വേണ്ട. ഇത് അരിമണിയില് കളർ കൊടുത്തിട്ട് ചെയ്താണ്. പേപ്പർ കൊണ്ടാണോ ഇത്? ഇത് ഇത് ഈ ഇത് തുടർന്നുകൊണ്ട് പോയി. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ? അല്ല, ഇതുവരെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയ? അല്ല, വിൽക്കോ? അങ്ങനെ വിൽക്കണ്ടേ? അപ്പൊ നമുക്ക് ആ ഇത് കണ്ടിട്ട് വരട്ടെ ആൾക്കാര്. ഇതല്ലാണ്ട് അമ്മ എന്താ പഠിക്കുന്നുണ്ടോ? സബ്ജക്ട് അതിലെന്തൊക്കെ പഠിക്കണ? അത് ചോദിക്കണ്ടാവ്. ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. വേറൊരു കാര്യം ചോദിക്കട്ടെ, പഠിക്കണ ആര് ഇഷ്ടമാണ്? പഠിക്കണത് ഇഷ്ടമാണ് പറയുന്നു. മിസ്സുമാരിയാണെന്ന് വിചാരിച്ചിട്ടാണോ? പോളിമർ കെമിസ്ട്രി അല്ലേ പഠിക്കണമെന്ന് പറഞ്ഞു. പോളിമർ സയൻസ്. അത് ഇഷ്ടമായിട്ട് എടുത്ത സബ്ജക്റ്റാണോ? മുന്നേ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്താ ആഗ്രഹം? ഭാവിയിൽ എന്താവണം എന്നാണ് ആഗ്രഹം? അങ്ങനെ പറയരുത്, എനിക്ക് ഇന്നതാവണം എന്ന് പറയണം. ബോട്ടിൽ എവിടെ നിന്നാണ് ഇതൊക്കെ അമ്മൂന് കിട്ടണേ? ഡിഫറെന്റ് ഷേപ്പിലുള്ള ബോട്ടിലുകളൊക്കെ. അപ്പൊ നമ്മുടെ കുപ്പിപ്പാട്ടക്കാരുടെ സ്റ്റൈലാണ്. വേറെ ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ തരുമോ ബോട്ടിലുകൾ? അമ്മയൊക്കെ പോയിട്ട് വരുമ്പോ അമ്മയോടെ കാണട്ടെ.
കുപ്പി എവിടെ നിന്നെടുത്തുന്ന്? റോഡിന്റെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു കട പോകുമ്പോ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ അത് കണ്ടു വെച്ചു. ഇങ്ങോട്ട് വരുമ്പോ ആരുമില്ലാത്ത നേരാണെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വരുമ്പോ ആരും ഉണ്ടായില്ല. അപ്പൊ വേഗം അതെടുത്ത് കൈ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അമ്മുവിന് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുപ്പി പറക്കണ ഒരു പണി ഉണ്ട്. അവൾക്ക് എവിടെങ്കിലും പോകുമ്പോ കാണുമ്പോ അത് സഞ്ചരി ഇടാറുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, വഴി കൂടെ ഒക്കെ പോകുമ്പോ അങ്ങനെ ബോട്ടിൽ കാണുമ്പോ അപ്പൊ അത് എടുക്കണം എടുക്കണം എന്നുള്ള എടുക്കും. എന്നിട്ട് കൊണ്ടുവന്നിട്ട് അന്ന് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങും. അതോ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇല്ല കൊണ്ടുവന്ന് തോന്നുമ്പോ. ഇത് സ്കൂളിലുള്ള സമയത്ത് കോളേജിൽ പോണ സമയത്ത് ചെയ്യാറുണ്ട്? അതിപ്പോ ഈ ഹോളിഡേയുടെ ഭാഗമായിട്ട് ചെയ്യണതാണോ? അല്ല, പോണ സമയത്തും ചെയ്യാറുണ്ട്, വൈകുന്നേരമൊക്കെ ഇരുന്നിട്ട് സമയങ്ങളൊക്കെ. അമ്മൂന്റെ കുപ്പിയില് ഞാൻ താമരയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കാം. സന്തോഷം നമ്മൾക്ക്. ഈ താമര ആരുകൊണ്ടുവന്നത് അമ്മു? ഈ താമര എന്റെ പേര്. എങ്ങനെയുണ്ട്, അത് എവിടെ നിന്ന് കിട്ടിയതാന്നറിയോ? നിങ്ങടെ പറഞ്ഞ വഴിക്ക് അവിടെ ഒരു മാപ്രാണം ഒരു പാടുണ്ട്. ആ പാടത്തൊന്ന് ഞാൻ ഇറങ്ങി ഞാൻ പൊട്ടിച്ചുകൊണ്ടുവന്ന താമര. ഈ താമര മുഴുവൻ അത് ഈ കുപ്പി അടക്കം താമരയോട് കൂടി എനിക്ക് തരുമോ? അത് വേണേ കുപ്പി അടക്കം തരും. ആണോ? അപ്പൊ ഞാൻ അത് വീട്ടിൽ കൊണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ കമന്റ്സ് ഇടാൻ മറക്കരുത്.